ഹായ്, ഇന്നത്തെ പുക്കാലം വരവായി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തമിഴ് സീരിയൽ കണ്ടിട്ടാണ് ഇന്നത്തെ റിവ്യൂ തയ്യാറാക്കിയിരിക്കുന്നത്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സംയുക്ത ഇന്ദ്രജിത്തിനോട് പറയാണ്, ഞാൻ പോയി നിനക്കുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സംയുക്ത നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അബി സംയുക്തയോട് ചോദിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് സംസാരിച്ച് കഴിഞ്ഞോ? നീ എന്തിനാ എൻ്റെ ഷെൽഫ് തുറക്കുന്നത്? അതാ അബിയേട്ട, ജിത്തേട്ടന് മാറ്റാൻ ഡ്രസ്സില്ല, എല്ലാ ഹോട്ടൽ റൂമിലാണ്. അതാ അബിയേട്ടൻ്റെ ഡ്രസ്സ് എടുത്തു കൊടുക്കാമെന്ന് വന്നത്. എന്ത്, എൻ്റെ ഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല? അതെന്താ അബിയേട്ട, എൻ്റെ ഡ്രസ്സ് അവന് ശരിയാവില്ല. അതൊക്കെ ശരിയാവും. എൻ്റെ ഡ്രസ്സ് അത് ആരും യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ആരെങ്കിലും യൂസ് ചെയ്താൽ പിന്നീട് ഞാനത് ഉപയോഗിക്കില്ല, പറഞ്ഞേക്കാം. നിങ്ങളോട് ആര് പറഞ്ഞു വീണ്ടും ഉപയോഗിക്കാം? നിങ്ങളുടെ ഓർമ്മയ്ക്ക് അവൻ വെച്ചോട്ടെ. ഇവനെന്തിനാണ് എൻ്റെ ഓർമ്മയ്ക്ക് വെക്കുന്നത്? ഞാൻ യൂസ് ചെയ്തത് വേറൊരാൾ ഉപയോഗിക്കരുത്. ഞാൻ ദാനമായിട്ട് പോലും കൊടുക്കില്ല, അത് കത്തിച്ച് കളയേ ഉള്ളൂ. ഇപ്പോൾ അബിയേട്ടൻ എന്താ പറയുന്നത്? എൻ്റെ ഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവൻ എന്ത് ഡ്രസ്സ് ഇടും? ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അവൻ നേരെ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് കുളിച്ച് അവൻ്റെ ഡ്രസ്സ് തന്നെ ഇടട്ടെ. ഇവിടെ നീ കുളിക്കൂ എന്നാണെങ്കിൽ തൻ്റെ ഡ്രസ്സ് എങ്ങാനും കൊടുത്തേക്ക്. ന്യായ അപ്പം സംയുക്ത ഇങ്ങനെ മനസ്സ് പറയാണ്, ന്യായം നോക്കിയാൽ അവൻ എൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഇടേണ്ടത്. എന്താ ആലോചിക്കുന്നത്? അല്ല ബേട്ടാ, നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മളല്ലേ നോക്കേണ്ടത്? അതെനിക്കറിയില്ല, എൻ്റെ ഡ്രസ്സ് തരില്ല. എന്തിനാ ബേട്ട ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ എൻ്റെ ഡ്രസ്സ് എന്തായാലും തരില്ല. അബിയേട്ടന് ഇഷ്ടപ്പെട്ടതും അബിയേട്ടന് ഇഷ്ടപ്പെടാത്തതുമായ ഒരു ഡ്രസ്സ് അബിയേട്ടൻ തരില്ല? ഞാൻ തരില്ല. എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സംയുക്ത വീണ്ടും ഇങ്ങനെ അലമാര പറഞ്ഞാൽ, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അതെ അബിയേട്ടാ, ഞാനിത് അബിയേട്ടന് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ്. അബിയേട്ടന് ഒരിക്കലും ഇതിടാൻ പോകുന്നില്ല. അപ്പോൾ വെറുതെ എന്തിനാ അലമാരയിൽ ഇങ്ങനെ വേസ്റ്റായി കിടക്കുന്നത്? അതുകൊണ്ട് ഞാനിത് ജിത്തേട്ടന് കൊടുക്കാമെന്ന് വെച്ചു. നീ അതവിടെ വെച്ചേക്ക്. ഇതിന് അബിയേട്ടന് ഇഷ്ടമല്ലല്ലോ, നീ അത് ഉള്ളി വെക്ക്. ഇല്ല, വേസ്റ്റ് ആയത് ആർക്കും ഉപകാരമില്ലാതെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അബിയേട്ടൻ ഇത് ഇടുകയാണെങ്കിൽ ഞാനിത് ഇതിൽ വെക്കാം, ഞാൻ ഇടാനൊന്നും പോകുന്നില്ല. എന്നാൽ പിന്നെ ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള സമയം അബിയേട്ടന് ഫീലാവുന്നുണ്ട്. എന്തിന്? അല്ല, ഞാൻ ആഗ്രഹിച്ചെടുത്ത് തന്ന ഡ്രസ്സ് കൊടുക്കുന്നത്. നീ പറഞ്ഞത് ശരിയാണ്, ഉപകാരമില്ലാത്ത ഡ്രസ്സ് ഇവിടെ ഇരിക്കണ്ട, അവനെ തന്നെ കൊടുത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ ദേഷ്യപ്പെടാണ്. എന്നിട്ട് സംയുക്ത പോയിട്ട് ഇന്ദ്രജിത്തിന് ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കുകയാണ്. അങ്ങനെ ഇന്ദ്രജിത്ത് ഡ്രസ്സ് മാറാനായി ഇങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ അവിടെ അപ്പച്ചി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പച്ചി ചോദിക്കുന്നു, ഇവൻ വെറുകയോടെ പോയതല്ലേ, തിരിച്ചു വരുമ്പോൾ ഒരു കവറായിട്ടാണല്ലോ വരുന്നത്. ഇതെന്താ, ഏതൊരു ഡ്രസ്സ്? ആരാ തന്നത്? ഇതാ ബിസാറ് തന്നതാ? അവനങ്ങനെ ഡ്രസ്സ് ആർക്കും കൊടുക്കാറില്ലല്ലോ. എന്നോട് പഴയ ഡ്രസ്സ് ഇടേണ്ട, പുതിയ ഷർട്ട് തന്നെ നിർബന്ധിച്ചാൽ തന്നത് എനിക്ക്. നീ കളവ് അറിയ. ഞാൻ കളവെന്നല്ല പറയുന്നത്, എനിക്കിതാ ബിസാറ് തന്നെ തന്നതാ എന്നും പറഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് പോവോ? ഇത് എൻ്റെ ആങ്ങളുടെ വീടാണ്, ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. നിങ്ങൾ പോയാലേ എനിക്ക് കുളിക്കാൻ പറ്റൂ. ഹാ, നീ കുളിക്ക. എന്നാൽ പിന്നെ ഞാൻ കുളിക്കുന്നില്ല. ഓ, നീ കുളിക്കാതിരിക്കണ്ട, ഞാൻ പോയേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചി അവിടുന്ന് പോവാണ്. അപ്പം നമ്മുടെ ശ്രുതി വേഗം കഥക് താക്കോലിട്ട് പൂട്ടുകയാണ്. എന്നിട്ട് നമ്മുടെ അപ്പച്ചി എന്ന് പറഞ്ഞെടുത്തു സ്പെയർ താക്കോൽ വേറെ എടുത്തിട്ട് വന്നിട്ട് ആ റൂം ലോക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ശ്രുതി കുളിക്കാൻ കയറും. അപ്പച്ചി ഇങ്ങനെ കഥകം തുറന്നിട്ട് റൂമിലേക്ക് കയറിയിരിക്കും. ഇവളെന്തിനാ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ പൂട്ടുന്നത്, ഇവനൊരാണല്ലേ എന്നൊക്കെയാണ് അപ്പച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവളെന്താ കാണാത്തത്? ഓ, കുറേ ദിവസം കുളിക്കാത്തതുകൊണ്ടുള്ള ചളിയൊക്കെ കഴുകിക്കളയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അപ്പച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ സമയത്താണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ബാത്റൂമിൽ നിന്ന് കയറാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ അപ്പച്ചിയെ കാണുന്നത്. അയ്യോ, ഇവരെങ്ങനെ ഇതിനുള്ളിൽ കയറി? വെറുതെ അല്ല, സംയുക്ത അവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വേഗം ശ്രുതി ഉള്ളിൽ പോയിട്ട് മീശ മുടിയൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഈ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് നമ്മുടെ അപ്പച്ചി ഇങ്ങനെ ഒരേ ചിരിയാട്ടോ. ഭയങ്കര, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പം മമ്മക്ക് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട പോലെയുണ്ട്, നിങ്ങൾ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പാവക്ക് പിന്നെ സാരം എടുത്ത് എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ശ്രുതി ഇങ്ങനെ പറയണം. എന്നിട്ട് നമ്മുടെ ശ്രുതിയും
അപ്പച്ചൻ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ സപ്തതി വരുന്നത്. എന്താ അപ്പച്ചൻ ഇങ്ങനെ ചിരിക്കുക? ഇത് നോക്കി ഇവൻ്റെ കോലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ സപ്തതി നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ അബി ഇങ്ങനെ കാണുന്നുണ്ട്. അബി പിന്നെ ഇന്ദ്രജിത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ട് അബി ഇങ്ങനെ ഒരേ ചിരിയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് വരികയാണ് നമ്മുടെ സംയുക്ത. അപ്പം സംയുക്തയ്ക്ക് ആകെ ദേഷ്യം വന്നു. എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത്? ഇവൻ്റെ കോലം കണ്ടിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഹോട്ടൽ റൂമിലാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് സംയുക്തയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരാണ്. എന്നിട്ട് സംയുക്ത എന്ത് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പോഴത്തെ ഫാഷനാണ് യെല്ലോസിലിടുന്നത്, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ സംയുക്ത ജിത്തിൻ്റെ കൈ ഇങ്ങനെ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് കൈയൊക്കെ ശരിയാക്കി മടക്കി കൊടുക്കണം. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അബിക്ക് ദേഷ്യം വരുന്നത്. സപ്തതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു, കാരണം ഒരു അന്യ പുരുഷൻ്റെ കൈയൊക്കെ മടക്കുന്നത് കാണുമ്പോൾ ആർക്കാലും പേടിയും ടെൻഷനൊക്കെ വരും. ഭർത്താവ് എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യത്തിലാണ് സപ്തതിക്കൊരു പേടി കേട്ടോ, അബിയേട്ടൻ എന്താ ചിന്തിക്കാന്നുള്ളത്. എന്നിട്ട് സംയുക്ത ഇടയ്ക്കിടക്ക് ഒളി കണ്ടിട്ട് നമ്മൾ അബിയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല എന്നിട്ട് നീ ഒരു കാര്യം ചെയ്തി ഇൻസൈഡ് ചെയ്യും, എന്താ ഗേൾസിലുണ്ട് നിനക്കൊരു നാണക്കെട്ടുണ്ടോ, നീ തിരിഞ്ഞ് നിന്ന് ശരിയാക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രജിത്ത് ഇങ്ങനെ ശരിയാക്കാണ്. അങ്ങനെ കുറച്ചുകൂടി എന്നിട്ട് സംയുക്ത ബാക്കി ഇങ്ങനെ ശരിയാക്കി കൊടുക്കുകയാണ്. നമ്മുടെ മേലുള്ള ബട്ടണൊക്കെ ഒരു നല്ലൊരു ഇൻസൈഡ് ആക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അബിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് നീ എന്തായി കാണിക്കുന്നത്, നീ മാറി അവനത് ശരിയാക്കിക്കൊള്ളും. എൻ്റെ ഫ്രണ്ടിനെ നോക്കി എല്ലാവരും ചിരിക്കും, അതുകൊണ്ട് എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവരും ഒരുപാട് ചിരിച്ചല്ലോ. ഇപ്പോൾ കാണും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലല്ല കാര്യം, അവരുടെ ഉള്ളിലെ കാര്യം. എങ്ങനെ നിങ്ങൾ ഇതുവരെ ചിരിച്ച ഇവൻ്റെ കോല ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ സുന്ദരനായില്ലേ എന്നങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇവളുടെ പുരാണം കേട്ടിട്ട് അബിക്ക് ദേഷ്യം വന്നിട്ട് അബി പറയാം, സമയം സമയത്ത് ഓഫീസിൽ പോകാൻ ടൈമായി, റെഡി ആവാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ പോവാണ്. എന്നിട്ട് സംയുക്ത ഇങ്ങനെ സംയുക്തയോട് സപ്തതി സോറി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത്, കാരണം ഒരാളെ ഇൻസൾട്ട് ചെയ്ത് ചിരിച്ചതല്ലേ, അപ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലല്ലല്ലോ കാര്യം. എന്നിട്ട് നമ്മുടെ ശ്രുതി സംയുക്തയോട് പറയാണ്, എടി ഈ ഡ്രസ്സ് എനിക്ക് ശരിക്കും സെറ്റാവുന്നില്ല. ഇപ്പോൾ അതാ മുഖ്യ അബിയേട്ടൻ്റെ പോസസീവ്നെസ് കണ്ടില്ലേ, അത് മതി എടി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. എന്നിട്ട് അബി ഇങ്ങനെ റൂമിൽ പോയിട്ട് സംയുക്ത എവിടെ പോയി, ഇവൾ വന്നത് മുതൽ പ്രശ്നമാണ്, ഞാൻ റെഡിയാണ്. അല്ല ഇവനെന്താ ഇവിടെ, ഞാനോ ഓഫീസറോ, ഇവനെന്തിനാ ഓഫീസർ അബിയേട്ടന് ഹെൽപ്പ് ചെയ്യാൻ? അതിന് എനിക്ക് ഹെൽപ്പ് വേണോ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? അല്ല അബിയേട്ടന് ഓഫീസർ കാര്യങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ജിത്ത് ചെയ്തോളൂ. അതിന് നമുക്കെപ്പെങ്കിലും ഇപ്പോഴേ അവൻ നോക്കി പഠിച്ച പാരീസിലൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമുക്ക് വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കാമല്ലോ. അപ്പോൾ അത് ജിത്ത് നന്നായെന്നും, ഞാൻ പാരീസിൽ ഓപ്പൺ ചെയ്യാനൊന്നും പോകുന്നില്ല, പാരീസ് ഞാൻ മാപ്പിൽ കൂടി കാണില്ല, ലണ്ടൻ അമേരിക്ക US എന്നിങ്ങനെയും ഞാൻ നോക്കും. അമേരിക്ക ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് ഇയർ ജിത്തേട്ടൻ അങ്ങോട്ട് മാറാൻ തിരിക്കുക. ഞാൻ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത് ക്യാൻസലാക്കി. അപ്പം നമ്മുടെ ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ഇതൊക്കെ കേൾക്കുകയാണ് നമ്മുടെ സപ്തതി. ഇവൾക്ക് എന്തിനൊക്കെയാണ് അബിയേട്ടൻ ഇതൊന്നും ഇഷ്ടമല്ല എന്നറിയില്ലേ, പിന്നെ എന്തിനാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നിങ്ങനെ സപ്തതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അബി അങ്ങോട്ട് പോയ സമയത്തിനോട് സപ്തതി പറയാണ്, നീ എവിടെയാണ് പോകുന്നത്? ഞാനോ ഓഫീസിൽ. ജിത്തേട്ടനോ? ഞാനോ ഓഫീസ്. നിങ്ങൾ ഈ നാടൊക്കെ കണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അച്ഛൻ കാണിക്കും. വേണ്ട, ഞാൻ സംയുക്തയുടെ കൂടെ പോയിക്കോളാം. അത് വേണ്ട, നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെയൊക്കെ അച്ഛൻ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ സംയുക്ത ഇങ്ങനെ പറയണം, അയ്യോ ചേച്ചി സാഹചര്യം മനസ്സിലാക്കാതെ പെരുമാറല്ലേ എന്ന് മനസ്സിൽ പറയണം. ചേച്ചി പറയുന്നതൊക്കെ ശരിയാണ്, ഇന്ന് ഒരു ദിവസം ഓഫീസിൽ വരട്ടെ. അപ്പം നമ്മുടെ സപ്തതി മനസ്സിൽ പറയാണ്, ഇവളെന്താ സാഹചര്യം മനസ്സിലാക്കാതെ പെരുമാറുന്നത്? സംയുക്ത ഞാൻ എന്താ പറയാൻ വന്നത് എന്ന് വെച്ചാൽ, ചേച്ചി ഒന്നും പറയണ്ട, ഞാൻ ഇന്ന് എന്തായാലും ജിത്തേട്ടനെ ഓഫീസിൽ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജിത്തേട്ടനെയും കൂട്ടിക്കൊണ്ട് പോവാണ് നമ്മുടെ സംയുക്ത. ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ